നിർവഹിച്ച കൃത്യമായ പങ്ക് നമുക്ക് എവിടെയും കാണാൻ സാധിക്കുന്നതാണ്. മുസ്ലിം ലീഗിന്റെ തളിപ്പറമ്പിലുണ്ടായിരുന്ന ഒരു വ്യവസ്ഥാപിതമായ സംഘടനാ സംവിധാനം, അത് സർ സെയ്ദ് കോളേജിനും അതോടൊപ്പം ഉള്ള അനുബന്ധ കോളേജുകൾക്കും കോളേജുകളെയും ജനകീയമാക്കുന്നതിന് കാരണമായി എന്നുള്ളതാണ്. പിന്നീട് സർ സെയ്ദ് കോളേജിന്റെ കൂടെ തന്നെ കെ ഇ സാഹിബ് ടീച്ചേഴ്സ് ട്രെയിനിങ് കോളേജും അതുപോലെ തന്നെ 2002 ശാസ്ത്രീയ കോഴ്സുകൾ സർക്കാർ ആരംഭിച്ചതിന് മുതൽ 2002 സർ സെയ്ദ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നിക്കൽ സ്റ്റഡീസ് എന്ന സ്ഥാപനം സ്ഥാപിക്കുകയുണ്ടായി. അതുപോലെ തന്നെ മുസ്ലിം ലീഗ് വിദ്യാഭ്യാസ മേഖലകൾക്ക് പുറമെ പ്രധാനമായും നിർവഹിച്ച മറ്റൊരു പദ്ധതിയാണ് പരിയാരം സി എച്ച് സെന്റർ. പരിയാരം മെഡിക്കൽ കോളേജിനോട് അനുബന്ധിച്ചുള്ള ഈ ഒരു സെന്റർ നിർദ്ധരായ രോഗികൾക്കും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഒക്കെ എന്നൊരു ആശാ കേന്ദ്രമായി നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ തളിപ്പറമ്പിലെ വിവിധ മേഖലകളിൽ സമൂഹത്തിന് ആവശ്യമായ അനവധി സേവന പ്രവർത്തനങ്ങൾ മുസ്ലിം ലീഗ് കാഴ്ചവെച്ചിട്ടുണ്ട്. സമയത്തിന്റെ ദൗർലഭ്യം മൂലവും അതുപോലെ തന്നെ ഈ വിഷയമായി കൂടുതൽ പഠിക്കേണ്ടതുള്ളത് കൊണ്ടും ഒരു പേപ്പർ ഇവിടെ നിർത്തുന്നു. നന്ദി. അസ്സലാമു അലൈക്കും. അടുത്തതായി തളിപ്പറമ്പിലെ പുരാതന കെട്ടിടങ്ങളും പൈതൃകങ്ങളുടെ അവശേഷിപ്പുകളും എന്ന വിഷയത്തിൽ ദാറുഹുദ റിസർച്ച് സ്കോളർ അദ്നാൻ പുഷ്പഗിരി പേപ്പർ പ്രസന്റേഷൻ ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ബഹുമാനപ്പെട്ട ചെയർ മോഹൻദാസ് മാസ്റ്റർ, മറ്റു ഗവേഷക തൽപരരായ വിദ്യാർത്ഥികളെ, തളിപ്പറമ്പിനെ കുറിച്ച് ചരിത്ര നിർമ്മിതികളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്കറിയാം ഇന്ന് അക്കാദമിക വ്യവഹാരങ്ങളിൽ ഏറെ ശ്രദ്ധയാകർഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പഠന മേഖലയാണ് ഇന്ത്യൻ ഓഷ്യൻ സ്റ്റഡീസ് എന്ന് പറയുന്നത്. ഇതുപോലെയുള്ള മാലിന്യ സമുദായങ്ങളുടെ അല്ലെങ്കിൽ കടലുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, കടൽ തീരവുമായി കോസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് കോസ്മോപൊളിറ്റൻ നഗരങ്ങളെ കുറിച്ചുള്ള പഠനങ്ങൾ, പ്രത്യേകിച്ച് കോഴിക്കോട്, ഏഴിമല, അതുപോലെ തമിഴ്നാട്ടിലെ കാൽപ്പട്ടണം തീരം, അവർ തീരമായാലും മലേഷ്യൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ പ്രദേശങ്ങളിലായാലും അതുപോലെ തന്നെ ആഫ്രിക്കയിലെ കിഴക്കൻ ആഫ്രിക്കൻ പ്രദേശങ്ങളായ ജാൻസിബാർ പോലെയുള്ള പ്രദേശങ്ങളെ കുറിച്ചൊക്കെ ഒരുപാട് ഇതുപോലെയുള്ള കോസ്മോപൊളിറ്റൻ നഗരങ്ങളെ കുറിച്ചിട്ടുള്ള പഠനങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും എന്തുകൊണ്ട് മലബാറിന്റെ ചരിത്രത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വർക്കുകൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അതിലൊന്നും തളിപ്പറമ്പിനെ കുറിച്ചിട്ടുള്ള അല്ലെങ്കിൽ മലബാറിലെ ഉത്തര മലബാറിനെ കുറിച്ചിട്ടുള്ള പരാമർശം വളരെ കുറവാണ് എന്ന് നമുക്ക് വളരെ ഖേദകരമായ ഒരു സംഗതിയാണ്. മൺസൂൺ സെബാസ്റ്റ്യൻ ആർ പ്രാന്തിയുടെ മൺസൂൺ ഇസ്ലാമായാലും അതുപോലെ മുസ്ലിം ആർക്കിടെക്ചറിന്റെ സൗത്ത് ഇന്ത്യയിലെ മുസ്ലിം ആർക്കിടെക്ചറിനെ കുറിച്ചിട്ട് വിശദമായി പഠിച്ച് ഗ്രന്ഥമെഴുതിയ ഹർദാർഹിയുടെ മുസ്ലിം ആർക്കിടെക്ചർ ഓഫ് സൗത്ത് ഇന്ത്യ എന്ന പുസ്തകത്തിലും അങ്ങനെ തുടങ്ങിയ ഒരുപാട് വർക്കുകളിൽ പൊതുവെ ഉത്തരമലബാറിനെ തടയുന്ന ഒരു സംഗതി നമുക്ക് കാണാൻ സാധിക്കും. ആ ഒരു സാഹചര്യത്തിലാണ് ഉത്തര മലബാറിന്റെ ഒരുപാട് ചരിത്ര പൈതൃകങ്ങൾ ഇറങ്ങുന്ന തളിപ്പറമ്പിന്റെ അക്കാദമിക വ്യവഹാരങ്ങളിൽ കൊണ്ടുവരിക എന്നുള്ളൊരു ശ്രമം നമ്മളിവിടെ നടത്തുന്നത്. അതിന്റെ ഭാഗമായി തളിപ്പറമ്പിന്റെ ആർക്കിടെക്ചർ നമുക്കറിയാം, ജുമാഅത്ത് പള്ളി, അതുപോലെ തങ്കപള്ളി, പിന്നെ രാജരാജേശ്വര ക്ഷേത്രം, തൃച്ചംബര മംഗലം എന്നീ നാല് കെട്ടിടങ്ങളാണ് ഞാൻ ഇവിടെ പഠന വിധേയമാക്കിയിട്ടുള്ളത്. പൊതുവെ മലബാറിലെ ഏതൊരു മുസ്ലിം ജുമാഅത്ത് പള്ളികൾ, പുരാതന പള്ളികളെടുത്ത് പരിശോധിച്ചു നോക്കുകയാണെങ്കിലും അതിലൊക്കെ ഒരേ രീതിയിലുള്ള ആർക്കിടെക്ചർ ആയിരിക്കും നമ്മൾ കാണാൻ സാധിക്കുക. അത് പ്രധാനമായും ജുമാഅത്ത് തളിപ്പറമ്പ് ജുമാഅത്ത് പള്ളിയും കോഴിക്കോടുള്ള കുറ്റിച്ചിറ പള്ളിയാണെങ്കിലും ഇഫ്താർ പള്ളിയാണെങ്കിലും അങ്ങനെ ചേരമാൻ ജുമാണെങ്കിലും അങ്ങനെ ഇതിന്റെയൊക്കെ ഒരു കോമൺ ആർക്കിടെക്ചർ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ ഇതിന്റെയൊക്കെ പിന്നിൽ
അന്ന് മുസ്ലിം ഭൂരിപക്ഷം എല്ലാവരും ഇത്തരം പ്രദേശങ്ങളൊക്കെ ഇതിന്റെ ആശാരിമാർക്ക് അതിന്റെ പഞ്ചവിദ്യ നിർമ്മിച്ചിരിക്കുന്നത്, അതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹിന്ദു ആശാരിമാരാണ്. അതുപോലെ തന്നെ ക്ഷേത്ര രീതിയിലുള്ള കെട്ടിട രൂപകൽപ്പനയാണ് ഈ പരിസ്ഥിതികളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ നിന്നും ഏറെ വ്യത്യസ്തമൊന്നുമല്ല നമ്മുടെ ജുമാഅത്ത് പള്ളി. ഈ ആർക്കിടെക്ചറിലൊക്കെ ദ്രാവിഡിയ ഇന്തോ ഇസ്ലാമിക് ആർക്കിടെക്ചർ, ദ്രാവിഡിയ രൂപകൽപ്പനയിലുള്ള ഇന്തോ ഇസ്ലാമിക് ആർക്കിടെക്ചറാണ് മലബാർ തീരങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുക. അതിൽ കൂടുതലായി ക്ഷേത്ര ആകൃതിയുള്ളതും മരങ്ങൾ കൊണ്ടുള്ള നിർമ്മാണം, മരങ്ങൾ കൊണ്ടുള്ള വൈവിധ്യങ്ങളായ നിർമ്മാണങ്ങൾ, അത് മെമ്പറുകൾ തുടങ്ങി മെമ്പറുകൾ പോലും, അതുപോലെ ഡോറുകൾ, ഇടനാഴികൾ, മുകളിലേക്കുള്ള കോണിപ്പടികൾ ഒക്കെ മരങ്ങൾ കൊണ്ട് തീർത്ത, അത് കരിക്കൂലാണെങ്കിലും ഒക്കെ മരങ്ങൾ കൊണ്ട് തീർത്തിട്ടുള്ള ഒരു രൂപകൽപ്പനയായിരിക്കും കാണാൻ സാധിക്കുക. മാത്രമല്ല ജുമാഅത്ത് പള്ളിയുടെ ജുമാഅത്ത് പള്ളി ഏകദേശം 800 വർഷത്തോളം പഴക്കം ആ പള്ളി നിലനിന്നിരുന്ന സ്ഥലത്ത് ഒന്ന് ഒരു പള്ളി ഉണ്ടായിരുന്നു. അതിന് 800 കൊല്ലത്തോളം പഴക്കം പറയപ്പെടുന്നു. പിന്നെ നിലവിൽ നമ്മളിത് കാണുന്ന ജുമാഅത്ത് പള്ളി 1888 അവസാനമായി പുനർനിർമ്മിച്ചത്. അപ്പൊ അതിനുശേഷം കൂടുതൽ അതിനുശേഷം യഥാർത്ഥ ഒറിജിനൽ പള്ളിയുടെ പള്ളി യാതൊരു വിധ ഉടച്ചു മറക്കുന്ന മാറ്റങ്ങളൊന്നും കൊണ്ടുവരാത്തത് കൊണ്ട് തന്നെ എക്സ്ട്രാ ആന്റി ചാമ്പറുകൾ അഥവാ വിശ്രമത്തിനായിട്ട് നമുക്ക് പള്ളിയിൽ പോയാൽ കാണാൻ സാധിക്കും. ഒന്ന് അകത്തെ പള്ളി കഴിഞ്ഞ് പിന്നെ തൊട്ട അതിന്റെ 2 ഇടനാഴികൾക്ക് പിന്നിലായിട്ട് വീണ്ടും ഒരു വിശാലമായ മസ്ജിദ്, പിന്നെ അതിനുശേഷം 2 അക്കങ്ങളും കൂടി കാണാൻ സാധിക്കും. അത് പിന്നീട് പള്ളിയിലേക്ക് ചേർക്കപ്പെട്ടതാണ്. ഇതിന് ആന്റി ചാമ്പർ എന്നാണ് പറയപ്പെട്ടത്. ഇതേ മസ്ജിദ് ഇതേ രീതിയിലുള്ള ആന്റി ചാമ്പറുകൾ നമുക്ക് വിസ്താര പള്ളിയിലും കുട്ടിച്ചിറ പള്ളിയിലൊക്കെ കാണാൻ സാധിക്കും. ഞാൻ ജുമാഅത്ത് പള്ളിയെ ഞാൻ കൂടുതലായി താരതമ്യപ്പെടുത്തുന്നത് മിസ്കാൽ പള്ളിയെന്നാണ്. കാരണം മിസ്കാൽ പള്ളിയെ കുറിച്ച് മൽഹിദാർ ഷുഹൂരിയുടെ ആ പുസ്തകത്തിൽ സൗത്ത് ഇന്ത്യൻ ആർക്കിടെക്ചർ മുസ്ലിം ആർക്കിടെക്ചറിന്റെ പുസ്തകത്തിൽ ഒരുപാട് പരാമർശിക്കുന്നുണ്ട്. പക്ഷേ അത് അത് നമ്മള് അതിന്റെ പ്ലാനും അതിന്റെ ഘടന ഒക്കെ നോക്കുകയാണെങ്കിൽ ജുമാഅത്ത് പള്ളിയുമായിട്ട് കൂടുതൽ സാമ്യം പുലർത്തുന്നതിനും കാണാൻ സാധിക്കും. അതിന്റെ പൊതുവെ ഇത്തരം പള്ളികളിലൊക്കെ ഹൗല് ഉണ്ടാവുക നമ്മുടെ ജുമാഅത്ത് പള്ളിയിലുള്ളത് പോലെ തന്നെ കോണിപ്പള്ളിയുടെ തൊട്ടപ്പുറത്തെ ഭാഗത്ത് അഥവാ പള്ളിയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗങ്ങളിലായിരിക്കും ഇതേപോലുള്ള പള്ളികളിലൊക്കെ ഹൗല് കാണാൻ സാധിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതിന്റെ ഡോർവേസ് ആണെങ്കിൽ ഇടനാഴികളാണെങ്കിലും ഒരുപാട് ഡോറുകളല്ലേ, പിന്നെ ഇതിന്റെ ഓരോ കാണാം അതിന്റെ മേൽക്കൂര, ഇതൊക്കെ കേരളത്തിലെ മണസൂൺ അതിന്റെ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന രീതിയിലുള്ള രീതിയിലാണ് അതിന്റെ മേൽക്കൂര ഓടി നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊക്കെ ഈ പള്ളി പറഞ്ഞ പള്ളികളിലൊക്കെ പൊതുവായുള്ള ഘടകങ്ങളാണ്. പിന്നെ അടുത്തതായി ജുമാഅത്ത് പള്ളിയെ കുറിച്ച് വീണ്ടും നമുക്ക് ഒരുപാട് ഇപ്പൊ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടത് അതിന്റെ അതിനുപയോഗിച്ച മരങ്ങൾ അഥവാ മുഴുവനായും മനുഷ്യരുടെ പച്ച കൈകൾ കൊണ്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ള ആ ബലിഷ്ടമായിട്ടുള്ള മരങ്ങളൊക്കെ നമുക്ക് കാണാം. പിന്നെ അതിനുള്ള കൊത്തുപണികളും അതിൽ തീർത്തിട്ടുള്ള മറ്റ് കാര്യങ്ങളൊക്കെ നമുക്ക് മിമ്പറിലുള്ള കൊത്തുപണികൾ, മിഹ്റാബിലെ ആശയങ്ങളൊക്കെ ഇത്തരം മലബാറിലെ മറ്റു നഗരങ്ങളിൽ കാണുന്ന തരത്തിലുള്ള മറ്റു മസ്ജിദുകളിൽ കാണും. ജുമാഅത്ത് പള്ളികളിലുള്ള അതേ ശൈലിയിൽ തന്നെയാണ് നമ്മുടെ ജുമാഅത്ത് പള്ളി നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിനെ പൊതുവിലുള്ള നമുക്ക് സാമ്യതകൾ പറയാൻ സാധിക്കുക. പിന്നെ തങ്ങളവളിയിലേക്ക് വരാണെങ്കിൽ സമയത്തിന് തുറന്നത് കൊണ്ട് ഞാൻ പെട്ടെന്ന് നമ്മുടെ വിഷയത്തിന്റെ ഉള്ളറകളിലേക്ക് കടക്കുകയാണ്. തങ്ങളവള്ളിയും അതുപോലെ പുരാതനമായിട്ടുള്ള അതിന്റെ അകത്തെ പള്ളി ഇന്നും വളരെ വളരെ പരിരക്ഷിച്ചുകൊണ്ട് സൂക്ഷിച്ചാലും കാണാൻ സാധിക്കും. അതിൽ ഒരുപാട് നൂറുകൾ പെയിന്റുകൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും പെയിന്റ് ഇങ്ങനെ ചെറുത്ത് കൊണ്ടുപോയി അതിൽ നിന്ന് മാറ്റിയപ്പോൾ ഒരുപാട് അറബി എഴുത്തുകൾ ചുവരെഴുത്തുകൾ തങ്ങളവള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നുള്ളതാണ്. നമുക്ക് തങ്ങളവള്ളിയിലെ മക്കാമിന്റെ തൊട്ടടുത്തായിട്ടുള്ള ചുവരെഴുത്തുകളൊക്കെ നമുക്ക് ഹസാന്റെ സാഹിത്യത്തിന്റെ കവിതകളും അങ്ങനെ ഒരുപാട് അറബി കവിതകളും അറബി ഒരുപാട് ഇമാമുമാരുടെ കോട്ടുകളും ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതിൽപ്പെട്ടാണ് തങ്ങളെ പുകഴ്ത്തിയിട്ടുള്ള ഹസാനുള്ള കവിതകളല്ലോ. തങ്ങളെ പുകഴ്ത്തുന്ന കവിതകൾ നമുക്ക് ഇന്നും അവിടെ പോയാൽ കാണാൻ സാധിക്കും. അതുപോലെ തങ്ങളെ പള്ളിയിലെ അകത്തെ പള്ളിയിലും ഈ
ഇത്തരം ചുവരെഴുത്തുകൾ നമുക്ക് പ്രത്യക്ഷപ്പെടാതെ കാണാൻ സാധിക്കും. ഇതൊക്കെ നമ്മൾ കൂടുതൽ അതിന്റെ പിന്നിൽ വായന നടത്തി അതിന്റെ പിന്നിലൊക്കെ ഇതിൽ കിടക്കുന്ന മഹാമാരെ കുറിച്ച് അല്ലെങ്കിൽ അവരുടെ ജീവിത വ്യവഹാരങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ പഠിക്കാൻ ഈ എഴുത്തുകൾ കൊണ്ട് സാധിക്കും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ രാജരാജേശ്വര ക്ഷേത്രത്തെ കുറിച്ചും തൃച്ചക്ര അമ്പലത്തെ കുറിച്ചും അതിന്റെ പിന്നാമ്പറങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ മനസ്സിലായിട്ട് വാഹനങ്ങളും കുടിയേറ്റങ്ങളൊക്കെ പൊതുവെയും രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ പരിസരത്ത് പോയി നിന്നാൽ നമ്മൾ കാണാം അവിടെ ആ അതിന്റെ നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ആ ചെങ്കൽ മതിൽ ആ മതിൽ കെട്ട് ഹിന്ദു വളരെ മനോഹരമായി അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രവേശനത്തിന് കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ടായതുകൊണ്ട് തന്നെ പ്രവർത്തകർക്ക് രാജരാജേശ്വര ക്ഷേത്ര അമ്പലത്തിന്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ ഇന്നും ആ ഒരു മതിൽക്കെട്ട് നമ്മൾ കാണാം. അതിന് പിന്നെ ചുറ്റുപാട്ടത്തും ഒരുപാട് ശ്രീകോവിലും ഒക്കെ വളർന്നു പുതുതായി നിർമ്മിച്ചതെങ്കിലും അവർ അവരുടെ ആ പഴമ ഇന്നും നിലനിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോ അതിലേക്ക് കൂടുതൽ നമുക്ക് പ്രവേശനം ലഭിക്കുകയാണെങ്കിൽ അതിന്റെ കൊത്തുപണികളും ഒക്കെ വായിക്കുകയാണെങ്കിൽ അത് കൂടുതൽ നമ്മുടെ തലപ്പറമ്പിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള ഒരു കിഴിവാതിലായി മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നെ നമ്മുടെ രാജരാജേശ്വര ക്ഷേത്രത്തിന്റെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചരിത്രങ്ങൾ അതിന്റെ ചിറ ചിറവർക്കുള്ള പേര് വരാൻ കാരണമായിട്ടുള്ള ചിറ ഇന്നവിടെ ആ അതുമായി ബന്ധപ്പെട്ട് അതുപോലെ നമ്മുടെ കോട്ടക്കുന്നുമായി ബന്ധപ്പെട്ടൊക്കെ മുസ്ലിം ടിപ്പു സുൽത്താനെ പടിയോട്ട കാലം വരെ നീണ്ടു നിൽക്കുന്ന അതുമായി ബന്ധപ്പെട്ട ചരിത്രം നമുക്ക് അതിനെ കാണാൻ സാധിക്കും. ഒരു വാമൊഴി പ്രകാരം ദൃക്സാക്ഷി പ്രകാരം അവിടെ ഏകദേശം ഒരു 70 വർഷങ്ങൾക്ക് മുമ്പ് വരെ കോട്ടക്കുന്നിന്റെ പരിസരത്ത് ടിപ്പു സുൽത്താന്റെ കോട്ടയുടെ അവശിഷ്ടങ്ങൾ കാണാൻ സാധിച്ചു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഇന്ന് അങ്ങനെയാണ് അതിന് കോട്ടക്കുന്ന് എന്ന് പേരിടാൻ കാരണം എന്ന് ഒരു ദൃക്സാക്ഷി വിവരം അനുസരിച്ചിട്ടാണ് ഞാൻ ഇത് പറഞ്ഞിട്ടുള്ളത്. അപ്പോ അങ്ങനെ മുസ്ലിം ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇന്ന് ഏകദേശം നാമാവശേഷമായിട്ടുള്ള ഇതും പരിഗണിച്ചാൽ ഒരുപാട് പൈതൃകങ്ങൾ തലപ്പറമ്പിൽ മണ്ണറിഞ്ഞ് പോയിട്ടുണ്ട് എന്നതും നമുക്ക് മനസ്സിലാക്കാം. പിന്നെ അപ്പോ ഏകദേശം തൃച്ചംബരം അമ്പലവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പഠനങ്ങൾ എനിക്ക് സാധിച്ചിട്ടില്ല സമയത്തിന്റെ ദൗർബല്യതയുടെ മൂലം. അതുകൊണ്ട് അവിടെ തൃച്ചംബരം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും നമ്മുടെ തലമ്പറമ്പിലേക്ക് വന്നിട്ടുള്ള ഒരുപാട് ഹിന്ദു കുടിയേറ്റങ്ങളിലൂടെയാണ് തൃച്ചംബരത്തിലുള്ള അമ്പലം അവിടെ സ്ഥാപിതമാകുന്നത് എന്നും ഇന്നും വലിയൊരു തമിഴ് സമൂഹം ആ തൃച്ചംബരം അമ്പലത്തിന്റെ പരിസരങ്ങളിലായി ജീവിക്കുന്നു എന്നൊക്കെ അറിയാൻ സാധിച്ചു. കൂടുതൽ പഠനങ്ങൾ ഇതുമായി ഇതിന്റെ ആർക്കിടെക്ചറുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ പഠനങ്ങൾ ഇനിയും നമുക്ക് നടത്തേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ പൈതൃകം നമ്മുടെ സമ്പത്തിനെ നമ്മൾ തന്നെ സംരക്ഷിക്കേണ്ടതാണ്. നമ്മിൽ നിന്നും അത്തരം ഗവേഷണ വിദ്യാർത്ഥികൾ നമ്മുടെ നാടിനെ കുറിച്ചും നമ്മുടെ നാട്ടിൽ മണ്ണരമ്മ കണ്ടിട്ടുള്ള പണ്ഡിതന്മാരെ കുറിച്ചൊക്കെ പഠിക്കുകയും പകർത്തുകയും മറ്റുള്ളവർക്ക് ഇതുപോലെ ഗവേഷണങ്ങളിലൂടെ പുറംലോകത്തെത്തിക്കുക ചെയ്യുന്നത് നമ്മുടെ ഒരു ഉത്തരവാദിത്തമാണ് എന്ന് അവസാനമായി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാനിവിടെ എന്റെ പ്രബന്ധം അവസാനിപ്പിക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു. അടുത്തതായി ഈ ഒരു സെഷനിലെ അവസാനത്തെ പേപ്പറാണ്. വളരെ ദൂരെ നിന്നും നമ്മുടെ ഈ ഒരു പ്രാദേശിക ചരിത്രം പഠിച്ച് ഇവിടെ എത്തിച്ചേർന്ന വിദ്യാർത്ഥി യാസീൻ മുഹമ്മദ് ദാറുൽഹിദായ കളമശ്ശേരി കോളേജിലെ വിദ്യാർത്ഥി ഗവേഷകനാണ്. ഷാതുലി സിൽസിലയും പാങ്കിൽ ഉസ്താദിന്റെ സ്വാധീനവും എന്ന വിഷയത്തിൽ പ്രബന്ധം അവതരിപ്പിക്കുന്നതിന് വേണ്ടി ഗവേഷകനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. ബിറ്റുള്ളാഹി മാ ബഅദ്. ബഹുമാനപ്പെട്ട ചെയർ പേപ്പർ അവതരിപ്പിച്ച ഡോക്ടർ മോഹൻദാസ് സാർ, മറ്റു വേദിക്കകത്തും പുറത്തുമുള്ള ഗവേഷക വിദ്യാർത്ഥികളെ, സംഘാടകർ, എൻ്റെ വിഷയം തളിപ്പറമ്പിലെ ഷാതുലി സിൽസിലയും അതുപോലെ തന്നെ തളിപ്പറമ്പിലെ പാങ്കിൽ ഉസ്താദിന്റെ സ്വാധീനവും രണ്ടും വേറെ വേറെ വിഷയമാണ്. ഞാൻ ഇതിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത് തളിപ്പറമ്പിലെ ഇസ്ലാമിക പാരമ്പര്യത്തെ ചൂണ്ടിക്കാണിക്കുന്ന ചില ഏടുകളെ എടുത്തു കാണിക്കുക എന്നുള്ള ഒരു രീതിയിലുള്ള ഒരു പഠനമാണ്. ആദ്യമായി പറയുകയാണെങ്കിൽ ഒരു മതത്തെ നിലനിർത്തുന്ന ചില ഘടകങ്ങളുണ്ട് നമുക്കറിയാം. അതിൽപ്പെട്ട ഒന്നാണ് ആ മതത്തിന്റെ വിജ്ഞാനം, വിജ്ഞാന സ്ഥാപനങ്ങൾ.
അതുപോലെ തന്നെ സൂഫിസം, ദൈവികമായിട്ടുള്ള ബന്ധം ആ നാട്ടിൽ നിലനിർത്തുന്നതിന് അതാവശ്യമാണ്. അതുപോലെ തന്നെ നമുക്കറിയാവുന്ന മറ്റൊരു കാര്യമാണ്, പ്രത്യേകിച്ച് കേരളക്കാർ കേരളീയരായ നമുക്കറിയാവുന്ന കാര്യമാണ് ഫിത്ഹി പാരമ്പര്യം. ആ നാട്ടുകാരും അവിടുത്തെ ഖാളിയും ഉസ്താദുമാരുമായിട്ടുള്ള ഫിത്ഹി സംവേദനങ്ങൾ, ഈ മൂന്ന് കാര്യത്തിലും തളിപ്പറമ്പിലെ വളരെ വലിയ ചരിത്രങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് എന്നത് വളരെ വലിയ യാഥാർത്ഥ്യമാണ്. അതിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ചില ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ വയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഈ പഠനത്തിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ശാരീരിക ചികിത്സ എന്നുള്ളത് നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് മൊറോക്കോ മുതൽ ഈജിപ്റ്റ് മുതൽ ഇങ്ങനെ കടന്ന് സിറിയ, മക്ക, മദീന തുടങ്ങി ഇങ്ങനെ കടന്നു വന്ന് നമ്മൾക്കറിയാം ഇസ്ലാം വന്നത് എങ്ങനെയാണോ ഇന്ത്യയിലേക്ക്, അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിലൂടെ തമിഴ്നാട്, അതുപോലെ തന്നെ നമ്മുടെ മലബാർ ഭാഗങ്ങളിലെ തീരപ്രദേശങ്ങളിലെത്തുകയാണ്. ഈ അടുത്ത പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രകാരം, പ്രത്യേകിച്ച് ഞാൻ റെഫറൻസ് ആയെടുത്തത് മോയിമലൈ മുസ്താദിന്റെ മലയാളത്തിലെ സൂഫിസം എന്ന ആ പുസ്തകം, അതിലൂടെയൊക്കെ ഉസ്താദ് സൂചിപ്പിക്കുന്നത് ഏകദേശം 1800കൾക്ക് മുമ്പേ ശാദലി സിൽസില കേരളത്തിൽ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ്. എന്നിരുന്നാലും ശാദലി സിൽസില കേരളത്തിൽ അതിന് മൂന്ന് ശാഖകളാണുള്ളത്. ലോകത്ത് പല ശാഖകളുണ്ടെങ്കിലും കേരളത്തിൽ മൂന്ന് ശാഖകളാണ് വേര് പിടിച്ചിട്ടുള്ളത്. അതൊന്നുമില്ല, ഒന്ന് ദഖാരിയ, ബഖരിയ, ഫാസിയ. ഈ മൂന്ന് ശാഖകളിലും നമുക്ക് യഥേഷ്ടം പറയാം എന്ത് തളിപ്പറമ്പിന് ഈ മൂന്ന് ശാഖകളും നല്ല രീതിയിൽ പേരൂന്നിയിട്ടുണ്ടെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിനെ കുറച്ചുകൂടി ആഗ്രഹിക്കാൻ വേണ്ടി തളിപ്പറമ്പിൽ നിന്നുള്ള രണ്ട് മഹത് വ്യക്തിത്വങ്ങളെ, രണ്ട് ഷെയ്ഖന്മാരെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റഡി മുന്നോട്ട് കൊണ്ടുപോയിരിക്കുന്നത്. അതിലൊന്ന് ഉപ്പത്ത് ഉമർ ഷാദി തളിപ്പറമ്പിൽ, അതുപോലെ തന്നെ മുമ്പ് നമ്മുടെ സദീഫ് ഉസ്താദ് സൂചിപ്പിച്ച പോലെ അബ്ദുൽ ബാരി ഫൈസി, അബ്ദുൽ ബാരി ഉസ്താദ്, ഷെയ്ഖ് അബ്ദുൽ ബാരി ഉസ്താദ്. ഇവരെ രണ്ടുപേരും ഒന്ന് ഒരാൾ ഫാസിയും ഒരാൾ ബഖരിയ ഷാദി സിൽസിലകളിൽപ്പെട്ടവരാണ്. കുറച്ചുകൂടി കണ്ടു വരുമ്പോൾ ഉപ്പത്ത് ഉമർ ഷാദി റഹ്മത്തുള്ളാഹി അലൈഹി കുറിച്ച് പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ ശേഖർ സയ്യിദ് ഹുസൈൻ ബഖരി മക്കയിൽ നിന്ന് കൊച്ചിയിലെത്തുകയും കൊച്ചിയിൽ അദ്ദേഹം ഈ ഷാദിയ തങ്ങളുടെ ശേഖരായ മുഹമ്മദ് ഫാസ്, മുഹമ്മദ് ഫാസി ഫാസി ഷാദിയിൽപ്പെട്ട അദ്ദേഹത്തിന്റെ ആ ഷാദി അഭിപ്രായം, പിന്നെ ഇവിടെ ഇവിടെ ഒരു ബഖരിയ ഷാദി എന്നൊരു രീതിയിലുള്ള ഒരു ഷാദി സിൽസില ഇവിടെ തുടങ്ങുകയും അങ്ങനെ കൊച്ചി ഭാഗങ്ങളിൽ നിന്ന് കേരളത്തിലെ മറ്റു ഭാഗങ്ങളിലൊക്കെ വ്യാപിക്കുകയുണ്ടായിരുന്നു. ഇതിനുശേഷം അദ്ദേഹത്തിന്റെ അറിവ് ശിഷ്യനായിട്ടുള്ള തളിപ്പുറപ്പുകാരനായിട്ടുള്ള ഉമർ ഷാബി അദ്ദേഹത്തിന്റെ അദ്ദേഹം മക്കയിലേക്ക് പോകുന്ന സമയത്ത് തന്റെ ഖിലാഫത്ത് അദ്ദേഹത്തിന് ഏൽപ്പിക്കുകയും അങ്ങനെ കേരളത്തിലെ ബഖരിയ ഷാദിയുടെ ഖലീഫയായിട്ട് ഉമർ ഷാബി മാറുകയും ചെയ്തു. ഇങ്ങനെയാണ് അദ്ദേഹം ഖലീഫ ആയതിനു ശേഷം തളിപ്പുറപ്പ് ഭാഗങ്ങളിലേക്ക്, അതുപോലെ തന്നെ കണ്ണൂരിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഷാദിലി തരീഖത്ത് ഈ ഷാദിലി ബഖരിയ വളരെയധികം വളരെ വേഗത്തിൽ വ്യാപിപ്പിക്കുകയും തളിപ്പറമ്പ് നാട്ടുകാരായ കുറെ ആളുകൾ കൊച്ചിയിൽ പോവുകയും അദ്ദേഹത്തിനെ പ്രകടനം ചെയ്യുകയും ഉണ്ടായി. അങ്ങനെയാണ് ഷാദിലി ബഖരിയ തളിപ്പറമ്പാളുകൾ വരുന്നത് എന്ന് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഈ കുപ്പത്തുമ്പുറ ഷാദിലി അഹമ്മദുല്ലാഹിക്ക് ഒരുപാട് പ്രസിദ്ധി ആർജിച്ച ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്കറിയാം മിസ്റ്റിക്കൽ കോൺട്രവേഴ്സി, ഇവിടെ ഖാദിരി ഷാദിലി സിൽസിലകൾക്കിടയിൽ ഉണ്ടായിരുന്ന മിസ്റ്റിക്കൽ കോൺട്രവേഴ്സി, ലാ മൗജൂദ വിഷയങ്ങളിൽ ആ അത്തരത്തിലുള്ള ഒരുപാട് ചരിത്ര പുരുഷനായി മാറിയ ഒരു വ്യക്തിയാണ് ഈ ഉമർ ഷാദിലി എന്ന വ്യക്തി. അതുപോലെ തന്നെ മറ്റൊരു വ്യക്തിത്വം നമുക്ക് ഇന്നും ഇവിടെ ജീവിച്ചിരിക്കുന്ന ഷെയ്ഖ് അബ്ദുൽ ബാരി ഉസ്താദ്, അദ്ദേഹത്തിന്റെ വഴി എന്നുള്ളത് മുഹമ്മദ് നൂഞ്ഞേരി അബ്ദുൽ അബ്ദുൽ ഫതാഹ് ഹാജിയിൽ നിന്നാണ് അദ്ദേഹം ഷാദി സിൽസില ഇജാസത്ത് കരസ്ഥമാകുന്നത്. ഈ നൂഞ്ഞേരി ഉസ്താദിന്റെ പിതാവ് എന്നുള്ളത് അദ്ദേഹം അബ്ദുൽ ഹഫീം ഷാദി എന്ന കണ്ണൂരിൽ ഈ ഫാസിയ ഷാദിയെ വ്യാപിപ്പിച്ച വലിയൊരു വ്യക്തിത്വമാണ്. അപ്പോൾ ഇദ്ദേഹത്തിൽ നിന്ന് ഇദ്ദേഹത്തിന് നൂഞ്ഞേരി ഉസ്താദ് ഖിലാഫത്ത് സ്വീകരിക്കുന്നു. അതുപോലെ തന്നെ നൂഞ്ഞേരി ഉസ്താദ് തന്റെ മകനെ മക്കയിലേക്ക് അയക്കുകയും നേരിട്ട് ഇബ്രാഹിം ഫാസിയിൽ നിന്ന് ഖിലാഫത്ത് സ്വീകരിക്കാൻ വേണ്ടി അവിടെ അയക്കുകയും ചെയ്ത് അദ്ദേഹത്തിൽ നിന്നും ഈ ഖിലാഫത്ത് സ്വീകരിക്കുന്നു. ഈ ഖിലാഫത്താണ് അബ്ദുൽ ബാരി ഉസ്താദിന് കൈമാറുന്നത്. അങ്ങനെ ഒരു ഫാസിയ ഷാദിയെയും നമ്മുടെ ഭാഗങ്ങളിലെ ഉരുത്തിരിഞ്ഞതായി കാണാൻ സാധിക്കുന്നു.
ഇങ്ങനെയുള്ള ഒരു വലിയ പാരമ്പര്യം, അതുപോലെ തന്നെ മറ്റ് തരീഖത്തുകൾ ഇതുപോലെ തന്നെ മറ്റു തരീഖത്തുകളിലുള്ള പാരമ്പര്യവും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അതിന്റെ രണ്ടാമത്തെ വിഷയം എന്നുള്ളത് തളിപ്പറമ്പ് ഫത്വ, തളിപ്പറമ്പ് ഫത്വയെ കുറിച്ചാണ്, പാമ്പിൽ അഹമ്മദ് മുസ്ലിയാറിന്റെ തളിപ്പറമ്പ് ഫത്വയെ കുറിച്ചാണ്. അഖ്താബിന്റെ പേര് തളിപ്പറമ്പ്, അഖ്താബിന്റെ പിഡിഎഫ് അവൈലബിളുണ്ട്, അവൈലബിൾ ആണ്. ഈ ഒരു സംഭവം, ഇതിലൂടെ നമുക്ക് രണ്ട് കാര്യം മനസ്സിലാവുന്നുണ്ട്. ഒന്ന്, അന്നത്തെ വലിയ വിശ്വവിദ്യാലയനായ പണ്ഡിതൻ പാമ്പിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ഈ നാടിനുമായിട്ടുണ്ടായിരുന്ന അമേരിക്കാൻ ബന്ധം. രണ്ടാമത്തേത്, അന്നത്തെ ഇവിടെ നടന്നിരുന്ന ഫിഖഹി പാരമ്പര്യ ഫിഖഹി സംവേദനങ്ങൾ, ഫിഖഹി സംവാദങ്ങൾ, മറ്റു കാര്യങ്ങൾ, ഇതിന്റെ ഇതിർത്തമായിട്ടുള്ള ഹിസ്റ്ററി, ഇതിന്റെ ഹിസ്റ്ററി ആ കിതാബിന്റെ തുടക്കത്തിൽ തന്നെ മുപ്പത്തിമ കഴിഞ്ഞതിന് ശേഷം ഹിസ്റ്ററിയിലേക്കാണ് നടക്കുന്നത്, നേരെ ചരിത്രത്തിലേക്കാണ് നടക്കുന്നത്. ചരിത്രം പറയുന്നത് ഇങ്ങനെയാണ്, അതായത് കുറച്ച് ആളുകൾ അന്നത്തെ വലിയ പള്ളി ജുമാ മസ്ജിദിൽ നിന്ന്